അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞാൻ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ എന്താട്ടി ചായക്കുള്ള കടിയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് വീട്ടിലെത്തുമ്പോഴത്തേന് ഏകദേശം 5 മണിക്ക് ഇറങ്ങിയാലും വീട്ടിലെത്തുമ്പോഴത്തേന് കുട്ടീനെയൊക്കെ കൊണ്ട് 5:30 ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീട്ടിലെത്തിയാൽ പിന്നെ നമുക്ക് ഭയങ്കര മടിയാണല്ലേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈക്ക് പോയി വന്ന് പിന്നെ കുളിച്ചാനും തിരുമ്പാനും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് പണികൾ വേറെ അപ്പുറത്തുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് എടുപ്പം ചായയും കടിയൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. പിന്നെ സമയം ഏകദേശം ഒരു 5-6 മണി ആയാൽ പിന്നെ നമുക്ക് അതിനൊക്കെ ഉള്ളൊരു എന്താ പറയുക സമയം കുറേ വൈകും ചെയ്യും. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചോറായാലും കൂട്ടാനും അങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പോൾ എന്തായാലും ചായക്ക് സാധാരണ ചായയും കടിയിൽ നിന്നുള്ള പരിപാടിയെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിച്ചും, ഇല്ലയെന്നുണ്ടെങ്കിൽ മക്കൾ ചിലപ്പം വന്നിട്ട് ചോറ് എന്തെങ്കിലുമൊക്കെ തിന്നും, ഇല്ലെങ്കിൽ ഓർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കടിയൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ തിന്നും. അങ്ങനെയൊക്കെയാണ് ചായൻ്റെ ആ ഒരു പരിപാടി എന്താ പറയുക അങ്ങനെ അങ്ങോട്ട് ഏതുപോലെ ഇപ്പം അങ്ങോട്ട് ഇല്ലയെന്ന് തന്നെ പറയാം. അങ്ങനെ എന്തായാലും ഞാൻ പോകുന്നപ്പോൾ കുറച്ച് പൊക്കവാടി, അതേപോലെ തന്നെ ഫിദുവിന് പായംപൂരിയാണ് കേട്ടോ ഇഷ്ടം ഒന്നും കൂടി. അപ്പോൾ ഓന് മാത്രം ഒരു പായംപൂരിയും അതേപോലെ കുറച്ച് പൊക്കവാടിയും വാങ്ങി പോകുന്നുണ്ടായി കേട്ടോ. പിന്നെ അയാൾക്ക് നല്ല മയോണൈസും ടൊമാറ്റോ സോസും ഒക്കെ കൂടി ഒല്ലൊന്ന് പാക്ക് ചെയ്ത് അതും തന്നീനു. അങ്ങനെ ചായകൊടിയും തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തായാലും വൈകുന്നേരത്തേക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം. അപ്പോൾ അതിനൊക്കെ ഒരുങ്ങിങ്ങാണ്ട് പിന്നെ ഇതാ നമ്മൾ പിന്നെ വെണ്ടയ്ക്കയും വെല്ലുള്ളിയും ഒക്കെ കൂടി ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് തന്നെ തിരിച്ചു കൂട്ടിക്കുന്നു. നമ്മളെ ഗ്യാസ് ഏകദേശം തീരുമാനമായി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക ആ കുറ്റി വെച്ചിട്ട് എന്തായാലും ഒരു 3 മാസത്തോളം അതിലധികം ആയി. പിന്നെ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിൽ തിരിച്ചു കൂട്ടാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് മഴയും കൂടെ ആവുകൊണ്ട് ഒന്നിങ്ങോട്ട് കത്തിപ്പിടിച്ച് ഒന്നിങ്ങോട്ട് സെറ്റായി കിട്ടുമ്പോഴത്തേനും ഒരു സമയമാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് ആയി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പത്ത് തീയൂട്ടലൊക്കെ കണക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ഗ്യാസപ്പം വേഗം വെള്ളവും വെച്ചിരിക്കുന്നു. അപ്പോൾ അത് എന്താ പറയുക അരി ഇട്ടാൽ തളിച്ച് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം വെള്ളം തിളക്കാൻ ഗ്യാസമ്മ തന്നെ വെച്ചിരിക്കുന്നു. കൂട്ടാനൊക്കെ അടുപ്പത്ത് ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ള പരിപാടിയിലാണ് കേട്ടോ. ഇല്ലെങ്കിൽ കറി അടുപ്പത്താവുമ്പത്തിന് ചോറ് എന്താ അരി അവിടെ അടുപ്പത്ത് തിളച്ചാൽ വേഗം എന്താ വേവില്ല അരി ആവുകൊണ്ട് തന്നെ അടുപ്പത്തേക്ക് ഇറക്കി വെക്കാമെന്നുള്ളൊക്കെ ഒരു പരിപാടിയിൽ തിരിച്ചു കൂട്ടിയിരിക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ വെണ്ടയ്ക്ക് ഉള്ളിയൊക്കെ വാടി വാടി ഞാനായിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ കറിക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിക്കണ്. അപ്പോൾ സാധാരണ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ രാവിലെ കറിയായാലോ മീനോ ഇറച്ചിയോ മീനോ അങ്ങനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമാണ് കേട്ടോ കൊണ്ടുവരിക. വൈകുന്നേരം കൊണ്ടുമ്പോൾ അപ്പോൾ തന്നെ ഇനിയിപ്പോൾ പൊരിച്ചാനാണെങ്കിലും പിറ്റേ ദിവസം ഉച്ചക്ക് കൂടെ ഉള്ളതാണ് പൊരിച്ച് വെക്കും കേട്ടോ. പിന്നെ എന്നാലും നേരം വെളുത്താൽ എല്ലാവരും പോവും, പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടിയിരുന്നങ്ങാണ്ട് തിന്നുക എന്ന് പറയുന്നത് രാത്രി മാത്രമാണ്. രാവിലെ ആണെങ്കിലും മദ്രസക്ക് ഓരോരുത്തർക്ക് ഓരോ ടൈമാണ്. ഒരാൾ 6 മണിക്ക് പോവും, ഒരാൾ 5:30 പോവും. അപ്പോൾ ഒക്കെ ഓല് പോണ സമയത്ത് കുടിച്ചും, പിന്നെ അതേപോലെ മദ്രസ വിട്ട് വന്നാലും അപ്പത്തിന് സ്കൂൾ ബസ് വരാനായി. അപ്പോൾ ആ ഒരു സമയത്ത് എളുപ്പത്തിൽ വരിക മാറ്റുക പിന്നെ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് തിന്നുക. അപ്പം അതിനുള്ള സമയമേ ഉള്ളൂ മദ്രസ വിട്ട് വന്നാൽ പിന്നെ സ്കൂൾക്ക് എന്ന് പറഞ്ഞാലും. അപ്പോൾ അങ്ങനെ ഒരു ഒരുമിച്ചിരുന്നുള്ള ഒരു തീറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരം മാത്രമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വൈകുന്നേരം ചൂടോടൊക്കെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രാത്രിയാണ് കേട്ടോ മെയിൻ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ. രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കും, പിന്നെ ചോറ് രാവിലെ വെക്കും, തലേ ദിവസത്തെ പിന്നെ കൂട്ടാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പോവൽ കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം തളിച്ചിരിക്കണ്. അങ്ങനെ പിന്നെ അരിയൊക്കെ കേകിയിട്ട് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വേവുള്ള അരിയാണ്. പിന്നെ ബാലൻസ് എന്തെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് പിറ്റേ ദിവസം തിളപ്പിച്ച് ഊറ്റാനും ഉച്ചക്കൊക്കെ എടുക്കാനൊക്കെ അതാണല്ലോ നല്ലത്. പെട്ടെന്ന് വേവണ അരിയാവുമ്പോൾ പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ നമുക്കത് തിളപ്പിച്ച് ഊറ്റാനോ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ വേവുള്ള അരി തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ വെക്കൽ. അങ്ങനെ അതൊക്കെ നമ്മളെ കറി നല്ലോണം തളിച്ച് വന്നിരിക്കണ്. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കണ്ടല്ലേ. തക്കാളി കടാൻ ഭയങ്കര ഒരു വേദനയാണല്ലേ. അപ്പോൾ പണ്ടത്തെ പോലൊന്നും വേഗം ഒന്നോ രണ്ടെണ്ണമൊക്കെ എടുത്ത് ഒരുമിച്ചൊന്നും ഇട്ട് കൊടുക്കില്ല. പൂതിക്കും പേരിനും കണ്ട് മാത്രം ഒന്നൊക്കെ ഇട്ട് കൊടുക്കുക എന്നല്ലാതെ. അങ്ങനെ എന്തായാലും കറിയൊക്കെ നമ്മൾ വെന്ത് കിട്ടിയിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ട് അതൊക്കെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നു കേട്ടോ.
വെണ്ടയ്ക്ക് തക്കാളിയൊക്കെ എന്ന് പറഞ്ഞാൽ തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കുന്നതാണല്ലോ ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ തലേ ദിവസം വറുത്ത് വെച്ചിരുന്ന് കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് പച്ചത്തേങ്ങയും കൂടി കൂട്ടിയിട്ട് അരച്ചെടുത്ത് കണ്ടാണ് കേട്ടോ ഞാൻ ഈ കൊഴിച്ചു കൊടുത്തിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് കേബേജ് ഉപ്പേരി ഉണ്ടാക്കിയെടുത്തിക്കണു. പിന്നെ മീൻ കഷ്ണ മീനായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫ്രീസറിൽ ഉണ്ടായിരുന്നു, തണുപ്പൊക്കെ പോയതിന് ശേഷം കേക്ക് എടുത്തിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം മീനിൽ മാത്രം ഒന്ന് തേക്കാനായിട്ട് കുറച്ച് ചതച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ മസാല തേച്ച് വെക്കുകയാണ്. കഷ്ണമീനാവുമ്പോൾ പിന്നെ പെട്ടെന്നുണ്ടല്ലോ കുറേ നന്നാക്കാനും പിന്നെ കേൾക്കാനും പിടിച്ചാനും അങ്ങനെയുള്ള പണിയൊക്കെ ലാഭമാണ്. അപ്പോൾ നമ്മളെന്തായാലും വേറെയുള്ള മീൻ വാങ്ങുകയാണെങ്കിലും ഈ ഏത് മീൻ വാങ്ങുകയാണെങ്കിലും നല്ല പണിയാണ്. ഇതാകുമ്പോൾ നാല് കഷ്ണമുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ പരിപാടി തീർക്കല്ലേ. അങ്ങനെ മീനൊക്കെ അവിടെ സെറ്റാക്കി എടുത്തിക്കണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കറിയൊക്കെ തൂമിച്ചെടുത്തിക്കണ് കേട്ടോ. ഉള്ളിയും കറിവേപ്പൊക്കെ ഇട്ടിട്ട് തൂമിച്ചെടുത്ത് കറിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിക്കണ്. അപ്പോൾ എന്തായാലും ഇന്നൊക്കെ നാളൊക്കെ ഉള്ള കറി ഇതന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കറിയും നമ്മുടെ ഉപ്പേരിയൊക്കെ റെഡി ആക്കണ്. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ മക്കളെ വായിച്ചലും എഴുതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്നും നമ്മൾ എടുക്കലില്ല, ഷൂട്ട് ചെയ്യലൊന്നും ഇല്ല. പിന്നെ ചോറൊക്കെ ഇതാ വെന്തിക്കണ്. പിന്നെ നമ്മൾ എന്താ പറയുക, അടുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്യാനാണ് കഴിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഈ അപ്പൊക്കെ രാവിലെ അപ്പം ചൂടുന്ന ദിവസമൊക്കെ പറഞ്ഞാൽ തീയൊക്കെ അതിൻ്റെ അപ്പുറമപ്പുറമൊക്കെ ഒരു വിടവുണ്ടാവും. അതിൽ കൂടെ ഇങ്ങനെ പാളിയിട്ട് കരി പിടിച്ചു. പിന്നെ നമ്മൾ രാവിലെ പെട്ടെന്നുള്ള ഈ ഒരു എന്താ പറയുക തുടക്കലും ഇതാക്കലും ഒക്കെ ആവും. അപ്പോൾ നല്ലോണം ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യലില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തിയുടെ കടുപ്പുണ്ടാവും കേട്ടോ. പിന്നെ സ്റ്റീലും കൂടിയല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കുറച്ചൊക്കെ വൃത്തിയേടായി നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ നമ്മളെ മീൻ കുറച്ച് പൊരിച്ചെടുത്തിക്കണ്. ബാക്കിയും കൂടി പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ചൂടിൽ തിന്നുമ്പം നല്ല ടേസ്റ്റ് ആണല്ലേ ഏതായാലും. പിന്നെ മഴയൊക്കെ ആവുകൊണ്ട് തന്നെ ചൂടാറിയാലും നമുക്ക് തിന്നാനും വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു എന്താ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലേ തിന്നാനൊക്കെ. അങ്ങനെ ഇത്രയൊക്കെയാണ് കേട്ടോ ചോറ്റക്കുള്ള കൂട്ടാനെന്ന് പറഞ്ഞാൽ വെണ്ടക്കാക്കറിയും കേബേജ് ഉപ്പേരിയും പിന്നെ നമ്മളെ കഷ്ണമീൻ പൊരിച്ചതും അതൊക്കെയാണ് ഇന്നത്തെ ചോറ്ക്കുള്ള കൂട്ടാൻ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ നമ്മളെല്ലാം റെഡിയായി അടുക്കളയ്ക്ക് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വന്നപ്പത്തിന് കുറച്ച് ബ്രോസ്റ്റും കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഇത് കൊണ്ടുവരുന്നത് ആദ്യം പറയില്ല കേട്ടോ, ചിലപ്പം ഭയങ്കര മയ്യാവും അല്ലെങ്കിൽ ഒരു പുറത്തുനിന്ന് തിന്നിക്കും. അപ്പോൾ പിന്നെ കുട്ടികൾക്കും കൂടി ഒന്ന് കൊണ്ടുവന്ന് കൊടുക്കാന്നുള്ള രീതിക്ക് കൊണ്ടുവരണാണ് കേട്ടോ. കൊണ്ടുവന്ന് കയ്യിൽ തരുമ്പോഴാക്കാരം നമ്മളിത് കാണുക. ഇത് ആദ്യം തന്നെ വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ആദ്യം അതൊന്നും പറയില്ല, ചിലപ്പം കൊണ്ടുവന്ന് ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ കയ്യിൽ തരുമ്പോഴാണ് കാണുക. അതിൽ പിന്നെ എന്തായിട്ട് മക്കളും എല്ലാവരും കൂടി ഇരുന്നിട്ട് അതങ്ങോട്ട് തിന്നു. അന്നേ ദിവസം വെച്ച ചോറും കൂട്ടാനൊക്കെ ബാലൻസ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വരുന്നതെന്ന് പിന്നെ പിറ്റേ ദിവസം തിളപ്പിച്ച് ചുറ്റിങ്ങാണ്ടൊക്കെ തിന്നലാണ് കേട്ടോ. ചൂടാക്കിയാലും ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ തലേ ദിവസത്തെ ചൂടാക്കിയാലും തിന്നണേന് പ്രശ്നമൊന്നുമില്ല. ചില വീട്ടിലൊന്നും അങ്ങനെ തലേ ദിവസം ഉണ്ടാക്കിയത് പിറ്റേ ദിവസം ചൂടാക്കി തിന്നാൻ ആണുങ്ങൾക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ. ഇവിടെ പിന്നെ ആ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ ആ ഒരു കുഴപ്പമല്ല. അങ്ങനെ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ നമുക്ക് ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.